എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് അണ്ടർ സ്കർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് വളരെ ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്കുള്ള അണ്ടർ സ്കർട്ടാണ്. അപ്പോൾ ഇതിൽ തുണി വന്നിട്ട് 1.80 ആണുള്ളത്. അതുപോലെ വീതി വന്നിട്ട് 34 ഇഞ്ച് വീതിയാണുള്ളത്. അപ്പോൾ ഇത് വളരെ ഹൈറ്റ് കുറവായിട്ടുള്ള ഒരാൾക്കുള്ളതാണ്. അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഇറക്കം വേണ്ടത് 28 ഇഞ്ചാണ്. അതായത് ആകെ ഇറക്കം 28 ഇഞ്ചുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറയ്ക്കുക. അതായത് 1.5 ഇഞ്ചിൻ്റെ ഇവിടെ 1.5 ഇഞ്ചിൻ്റെ ബാൻഡ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ 27 ഇഞ്ച്, ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇടുക. അത് ബോട്ട് അടിക്കാനും പിന്നെ ഇവിടെ നമ്മളിവിടെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു അല്പം ഏറ്റക്കുറച്ചിൽ വരും. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നത്. അപ്പോൾ 29 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ഇതേപോലെ സ്ട്രേറ്റ് ലൈൻ ആക്കുക. അതിനുശേഷം ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. മെഷർമെൻറ്റ് അരവണ്ണം 34 ഇഞ്ചാണ്. അത് കൂടുതൽ 4 ഇഞ്ച് നമ്മൾ ലൂസിന് വേണ്ടി ചേർക്കുക. അപ്പോൾ 38 ഇഞ്ച്, അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം 6 പോർഷനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ 2 പീസ് നമ്മൾ ജോയിൻ്റ് ചെയ്യില്ല, ഇതിങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം 6.3 ഇഞ്ചാണ് കിട്ടുക. ഇത് കൂടെ 1 ഇഞ്ച് നമ്മൾ തയ്യത്തുമ്പും കൂടെ ചേർക്കാം. അപ്പോൾ ഈ 6.3 ഇഞ്ച് പ്ലസ് 1, 7.3 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 7.3 ഇഞ്ച് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം അതേ 7.3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇതിലേക്ക് ഇത് വരച്ചെടുക്കുക. ഇത് ചെയ്യാനുള്ളത് ഇതൊന്ന് സിംഗിൾ പീസ്, അതിപ്പോൾ നമ്മൾ ഡബിൾ ആയിട്ടാണ് മടക്കിയിരിക്കുന്നത്, ഇതൊന്ന് സിംഗിൾ പീസ് ഇത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ പീസ് കൂടെയാണ് എടുക്കുന്നുള്ളൂ. ഇത് നമുക്ക് ബാൻഡിനും നാടയ്ക്കൊക്കെ എടുക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് ഇതിന് ഈ ഭാഗത്ത് നിന്ന് ഫ്രില്ലെടുക്കാം. ഇത് അധികം വട്ടം വേണ്ട. ഇതുപോലെ ഡബിൾ പീസ്, അതുപോലെ 2 സിംഗിൾ പീസ്, ഇത്രയാണ് നമ്മളിതിൽ വയ്ക്കുന്നുള്ളൂ. ഈ പീസിൽ നിന്ന് നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ജോയിൻ്റ് ഇല്ലാതെ നിന്ന് ബാൻഡ് എടുക്കാൻ കിട്ടും. അപ്പോൾ ബാൻഡ് വേണ്ടത് 38 ഇഞ്ചാണ്. അതായത് അരവണ്ണം 34 ഇഞ്ച്, അക്കൂടെ 4 ഇഞ്ച് കൂട്ടിയ 38 ഇഞ്ച്. അപ്പോൾ ഈ 38-ൻ്റെ പകുതി 19 ഇഞ്ച്. അതുപോലെ 1.5 ഇഞ്ചാണ് നമ്മൾ ബാൻഡിൻ്റെ വീതി വയ്ക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3.5 ഇഞ്ച് ആകെ എടുക്കാം. ഇവിടെ നമ്മൾ കരപ്പീസ് അങ്ങനെ തയ്ക്കുകയാണ് ചെയ്യുക. ഇവിടെ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ വെച്ചാൽ മതി. ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു 2 പീസ് നാടയ്ക്ക് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ ഒരു 2 ഇഞ്ച് വീതി വെച്ചാൽ മതി. നീളം നമുക്ക് ആവശ്യത്തിൽ പിന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ തുണി ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നാട് ആദ്യം അടിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് അരവണ്ണം വേണ്ടത് 38 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 19 ഇഞ്ച് വരും. അത് കൂടെ ഒരു 10 ഇഞ്ച് എക്സ്ട്രാ ഇട്ടാൽ മതി.
അതിലുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം അതിങ്ങനെ വെച്ചിട്ട് മടക്കടിക്കാം, ഒരു അരഞ്ച് വീതി വയ്ക്കാം. ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി വലിയ ഒരു പീസും അതേപോലെ സൈഡിൽ രണ്ട് പീസും ഇത്രയാണ് വയ്ക്കുന്നത്. ഏകദേശം ഇത് ഈ വലിപ്പം കണക്കാക്കുമ്പോൾ അത് ആറ് പീസായിട്ട് വരും. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഈ ഭാഗം ക്രോസ് ആണ്, ഇവിടെ സ്ട്രൈറ്റ് ആണ്. ഈ സ്ട്രൈറ്റ് ഭാഗം ഇതിനോടൊപ്പം വെച്ചിട്ട് ജോയിൻറ് ചെയ്യുക. ഇതൊരു അരഞ്ച് വീതി കൊടുക്കാം. അരഞ്ചാണ് നമ്മൾ തയ്യത്തുമ്പോട്ടിരിക്കുന്നത്. ഇത് സിംഗിൾ പീസ് ഇതിന് മേലെ വെച്ചടിക്കുമ്പോൾ ഇത് ഇതിൻ്റെ അടിവശത്ത് വെച്ചടിക്കാം, ഒരേ സൈഡിൽ വരാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ സൈഡും ജോയിൻ്റ് ചെയ്തപ്പോൾ ഈ സിംഗിൾ പീസ് രണ്ടും ഒരേ സൈഡിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാം. ഈ ഓപ്പൺ സൈഡിൽ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കുക, ഒന്നുകൂടെ മടക്കിയിട്ട് ഇതുവരേക്ക് ഒന്ന് തയ്ച്ചെടുക്കുക. ഈ ഭാഗത്തും അതേപോലെ തയ്ക്കുക. അടിവശത്തേക്കാണ് തയ്ക്കേണ്ടത്. നമുക്കിതിൻ്റെ വണ്ണം ഒന്ന് നോക്കാം. നമുക്ക് വേണ്ടത് 38, അപ്പോൾ അതിൻ്റെ പകുതി 19 ഇഞ്ചാണ്. അപ്പോൾ ഇതിലൊരു 1 ഇഞ്ച് കൂടുതൽ വരുന്നുണ്ട്. നമുക്കിതിൽ ഈ 3 ജോയിൻറ്റിലുമായിട്ട് ഒരു 1/4 ഇഞ്ച് കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്ട്രാ പിടിച്ചാൽ മതി. ഒരു ഏകദേശം ഒരു 7 ഇഞ്ച് 8 ഇഞ്ച് താഴേക്ക് പിടിക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ചേർക്കുക. ഇപ്പോൾ ഇത് ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിയുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് മടക്കി കൊടുക്കാം. ഇത് മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങും കിട്ടും, അല്പം കൂടെ ബലവും കിട്ടും. അതിൻ്റെ ആദ്യം ഇതിങ്ങനെ വയ്ക്കാം. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് ഏകദേശം ഒരു 1/2 ഇഞ്ച് അരിയുണ്ട്. ഇതിങ്ങനെ മടക്കിയിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ കമിഴ്ത്തിയാണ് വയ്ക്കുന്നത്. എന്നിട്ട് 1/2 ഇഞ്ചിൽ തയ്ക്കുക. ഇവിടെ ഇതേപോലെ അതിയുള്ളത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം അതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇവിടെ ഒന്ന് നഖം കൊണ്ട് വരയ്ക്കുക. അതിനുശേഷം അതിങ്ങനെ ഒന്ന് മടക്കുക. എന്നിട്ട് ഈ നാടവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് അപ്പോൾ നാടെങ്ങനെ വെച്ചിട്ട് തയ്ക്കുമ്പോൾ നമുക്ക് പിന്നെ ഇത് കോർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ എൻഡിലെത്തുമ്പോൾ ഇവിടെ അതേപോലെ മടക്കി കൊടുക്കുക. ഇനി ഇവിടെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു തൈലും കൂടി ഇടാം. അപ്പോൾ ഇതേപോലെ 1/4 ഇഞ്ച് വീതിയിൽ ഒരു തൈലും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. സൈഡ് ഇവിടെ നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇവിടെയും മടക്കിയിട്ട് തന്നെ പിടിച്ചിട്ട് തയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 4/5 ഇഞ്ച് ഓപ്പൺ മതി. ഈ ജോയിൻറ്റിലേക്ക് ആവശ്യമെങ്കിൽ ഒരു 2 തൈലിടാം. സോറി, ഇനി ഇതിൻ്റെ ബോട്ടം മടക്കിയടിക്കാം. നമുക്ക് വേണ്ടത് 28 ഇഞ്ചാണ്. ഇതിൽ 29/5 വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ചില സ്ഥലത്ത് ഏറ്റക്കുറച്ചിൽ വരും. നമ്മളത് ഒന്ന് ക്രോസോ ഒന്ന് സ്ട്രൈറ്റോ ആണ്. അപ്പോൾ അതൊന്നും ഒപ്പം വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ 1/2 ഇഞ്ചാണ് എക്സ്ട്രാ ഉള്ളത്. നമുക്കൊരു 1/4 ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും ഒരു 1/4 ഇഞ്ച് മടക്കുക. എന്നിട്ടൊരു തൈലിടാം.
ഇതിൻ്റെ ബോട്ടം റൗണ്ട് വരുന്നത് 28 ഇഞ്ചാണ്. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ആ എക്സ്ട്രാ ഉള്ള നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഉള്ള രണ്ട് പീസും കൂടെ ജോയിൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ആവശ്യമുള്ള വീതി കിട്ടും, മാക്സിമം വീതി കിട്ടും. അതുപോലെ ഇറക്കവും നമുക്ക് ആവശ്യമുള്ള വെക്കാം, 2 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഒരു 39 ഇഞ്ച് വരെയൊക്കെ ഇറക്കം കിട്ടും. അപ്പോൾ അരവണ്ണം 38 ഇഞ്ചാണ്, അപ്പോൾ അതിൻ്റെ പകുതി 19 ഇഞ്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.